ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ 2019 നടന്നിട്ടുള്ള PWD ഇറിഗേഷൻ അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 3 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ KLDC ഓവർസിയർ ഗ്രേഡ് 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാം. ഇതുവരെ നമ്മൾ 26 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 27-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. തേർഡ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കട്ടി കൂടിയ പ്രോബ്ലംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യില്ല, തേർഡ് ഗ്രേഡിന് ചോദിക്കില്ല. 45-ഓളം വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് ഗ്രേഡിന് വേണ്ടി മുൻപ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള വീഡിയോ ആണ്, അതും നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം. വെൻ ദ ബെഡ് ലെവൽ ഓഫ് എ കനാൽ ഈസ് ഹയർ ദാൻ ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനേജ് ദെൻ ദ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് സെറ്റ് ടു ബി. ഒരു കനാലിൻ്റെ ബെഡ് ലെവല് ഈസ് ഹയർ ദാൻ ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനേജ്. ഡ്രെയിനേജിൻ്റെ HFL മുകളിലായിട്ടാണ് കനാലിൻ്റെ ബെഡ് ലെവൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അങ്ങനത്തെ ക്രോസ് ഡ്രെയിനേജ് വർക്കിന് നമ്മൾ എന്താണ് പേര് പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കനാലും അതേപോലെ തന്നെ ഡ്രെയിനും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഏതർ കനാലിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ റിവറിൻ്റെ മുകളിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ക്രോസ് ചെയ്ത് വിടേണ്ടി വരും. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കുകളെയാണ് CD വർക്ക് അല്ലെങ്കിൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ ആക്ച്വലി 4 കണ്ടീഷൻസ് ഉണ്ട്. ആ 4 കണ്ടീഷനാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. 4 5 കണ്ടീഷൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കണ്ടീഷനുകളാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്ത്, കനാലിൻ്റെ ബെഡ് ലെവൽ ഡ്രെയിനേജിൻ്റെ, ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ റിവറാണ് എന്ന് വിചാരിക്കുക. ആ റിവർ ഒരു നാച്ചുറൽ സ്ട്രീം, അതിനാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ആ നാച്ചുറൽ സ്ട്രീമിൻ്റെ HFL ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ, വാട്ടർ ലെവൽ ഏറ്റവും ഹൈ ആയിട്ട് വരുന്ന ലെവല് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ, കനാലിൻ്റെ ബെഡ് ലെവൽ ഹയ്യർ ആയിട്ടും HFL ഡ്രെയിനേജിൻ്റെ HFL താഴെയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ക്രോസ് ഡ്രെയിനേജ് വർക്കിന് എന്താണ് പേര് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ അക്യുഡക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് മുകളിലൂടെ കനാല് പോവുകയും താഴത്തൂടെ ഡ്രെയിന് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അക്യുഡക്റ്റ് എന്നാണ് പറയുക. ഇനി നേരെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ടാവും. എങ്ങനെ, മുകളിലൂടെ റിവർ പോവുകയും മുകളിലൂടെ ഡ്രെയിൻ പോവുകയും താഴത്തൂടെ കനാല് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പാസേജ് എന്നാണ് പറയുക. ഇനി എന്താണ് ഈ കനാൽ സൈഫണും സൈഫൺ അക്യുഡക്റ്റ്? നമ്മൾ നേരത്തെ അക്യുഡക്റ്റ് പറഞ്ഞു, മുകളിലൂടെ കനാലും താഴത്തൂടെ ഡ്രെയിനും പോവുകയാണ് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ പറഞ്ഞു ബെഡ് ലെവൽ ഓഫ് ദി കനാല് എവിടെയാണ്, HFLന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ആദ്യത്തെ കണ്ടീഷനിൽ ബെഡ് ലെവൽ ഓഫ് ദ കനാല് താഴെയുള്ള ഡ്രെയിനിൻ്റെ HFLനേക്കാൾ താന്ന് നിൽക്കുകയാണെങ്കിൽ, HFL മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബെഡ് ലെവൽ മാത്രമേ താന്ന് നിൽക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് താഴെയല്ല. ബെഡ് ലെവൽ ഓഫ് ദ കനാല് താഴ്ന്നു നിൽക്കുകയും HFL ഓഫ് ദി ഡ്രെയിന് മുകളിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനെ, അങ്ങനത്തെ കണ്ടീഷനിൽ വെള്ളം ഒഴുകി പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ ഒരു സൈഫോണിക് ആക്ഷൻ, പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വാട്ടർ ഫ്ലോ ചെയ്യുക. സോ അങ്ങനെ ഒരു സൈഫോണിക് ആക്ഷൻ അവിടെ വരുന്നത് കൊണ്ട് അങ്ങനെ ഫോം ചെയ്യുന്ന അക്യുഡക്റ്റുകളെയാണ് നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ പാസേജ് പറഞ്ഞു, മുകളിലൂടെ ഡ്രെയിൻ പോവുകയും താഴത്തൂടെ കനാല് പോവുകയും ചെയ്യുകയാണ് എന്ന്. ഇതിൽ മുകളിലൂടെ പോകുന്ന ഡ്രെയിനിൻ്റെ ബെഡ് ലെവല് താഴത്തൂടെ പോകുന്ന കനാലിൻ്റെ HFLനേക്കാൾ താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ അവിടെയും ഒരു സൈഫോണിക് ആക്ഷൻ ഫോം ചെയ്താലേ വാട്ടർ ഫ്ലോ ചെയ്യുള്ളൂ. സോ അങ്ങനത്തെ സൈഫണുകളെയാണ് നമ്മൾ കനാൽ സൈഫൺ എന്ന് പറയുന്നത്. അതാണ് ഈ 4 കണ്ടീഷൻ. ഇനി ഇത് കൂടാതെ മുകളിലും താഴത്തൂടെയും മാത്രം പാസ് ചെയ്ത് പോകുന്നതല്ല, ഒരുമിച്ച് ഒരേ ലെവലിൽ പാസ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ലെവൽ ക്രോസിംഗ് എന്നാണ് പറയുക. ഒരേ ലെവലിൽ കനാലും ഡ്രെയിനും പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ചാനൽ ക്രോസ് സെക്ഷൻ ഈസ്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാനൽ ക്രോസ് സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണോ, ഓപ്പൺ ചാനൽസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം എന്താണ് ഈ മോസ്റ്റ് എഫിഷ്യൻറ്റ് ചാനൽ ക്രോസ് സെക്ഷൻ, മോസ്റ്റ് എക്കണോമിക്കൽ ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗിവൺ സെക്ഷന് മാക്സിമം ഡിസ്ചാർജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം ഡിസ്ചാർജ് എപ്പോഴും വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലൈസീസ് ഫോർമുലയിലൊക്കെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ, ഓപ്പൺ ചാനൽസിൻ്റെ. അപ്പോൾ അങ്ങനെ വെലോസിറ്റി മാക്സിമം ആവുന്ന സെക്ഷനുകളാണ് എന്ത്, മോസ്റ്റ് എഫിഷ്യൻ്റ് ആവുക അല്ലെങ്കിൽ മോസ്റ്റ് എക്കണോമിക്കൽ ആവുക.
ഇനി ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും എഫിഷ്യൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് സെമി സർക്കുലർ സെക്ഷനുകളാണ്. പക്ഷേ സെമി സർക്കുലർ സെക്ഷനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ കേസിൽ അതത്ര ഈസി അല്ല ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ സെക്ഷനുകളാണ്. ഹാഫ് ഹെക്സഗണൽ ഇൻ ദ ഫോം ഓഫ് എ ട്രപ്പിസോയിഡ്, ഒരു ഹെക്സഗണിൻ്റെ പകുതി പോലെ ഉണ്ടാവും, ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള സെക്ഷൻ. സോ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹാഫ് ഹെക്സഗണൽ ആണ് അല്ലെങ്കിൽ ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ ആണ്. ഓക്കെ, ഇനി റെക്റ്റാങ്കുലറും ട്രയാങ്കുലറും ഒക്കെ സെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഇക്കണോമിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ സെർട്ടൺ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഇപ്പം ഈ ട്രപ്പിസോയിഡൽ സെക്ഷൻ ആണെങ്കിൽ കൂടിയും അതിനെന്തുണ്ടാവും, മൂന്ന് കണ്ടീഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് മോസ്റ്റ് എക്കണോമിക്കൽ ആവുന്നത്. ഒന്ന്, അതിൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ഒരു സൈഡിന് ഈക്വൽ ആയിട്ട് വരുമ്പോൾ അതെന്തായിരിക്കും, മോസ്റ്റ് എക്കണോമിക്കൽ ആയിരിക്കും. രണ്ടാമത്തത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഡി ബൈ ടു ആണെങ്കിൽ, ഡെപ്തിന് പകുതിയാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, അത് മോസ്റ്റ് എക്കണോമിക്കൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുകയെന്ന് വിചാരിക്കുക, ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി എടുത്തുകൊണ്ട് ഒരു റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിള് എല്ലാ ട്രപ്പിസോയിഡിൻ്റെ എല്ലാ പോയിന്റുകളിലും ടാൻജൻഷ്യൽ ആയിട്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് നമുക്ക് പറയാം. ഇനി ഔട്ട് ഓഫ് ദി ഓൾ സെക്ഷൻ, എല്ലാ സെക്ഷനുകളും എടുക്കുമ്പോൾ അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, ട്രപ്പിസോയിഡൽ സെക്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാവിറ്റി ഡാം ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ, ഗ്രാവിറ്റി ഡാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം ഗ്രാവിറ്റി ഡാം എന്നുള്ളത് എന്താണ്, ഒരു മേസണറി കൺസ്ട്രക്ഷൻ ആണ്. സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാം ആണ് ഗ്രാവിറ്റി ഡാം. എന്താണ് ഗ്രാവിറ്റി ഡാമിൻ്റെ പ്രത്യേകത? ഗ്രാവിറ്റി ഡാം ആക്ച്വലി അത് സെൽഫ് വെയ്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അതിലോട്ട് വരുന്ന ഫോഴ്സുകളെ അത് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ഗ്രാവിറ്റി ഡാം എന്ന് പേര് വരാനുള്ള കാരണം ആ മേസൺറിയുടെ വെയ്റ്റ് കൊണ്ടാണ്, അതിൻ്റെ സെൽഫ് വെയ്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡാം ബാക്കിയുള്ള ഫോഴ്സുകൾ, ഏഴോ എട്ടോ ടൈപ്സ് ഓഫ് ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സുകളെല്ലാം എന്ത് ചെയ്യുന്നത്, അത് റെസിസ്റ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ എർത്ത് ഉള്ള ഡാമിനെ നമ്മൾ എർത്തേൺ ഡാം എന്നാണ് പറയുക. കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റി സെൽഫ് വെയ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുക. ഗ്രാവിറ്റി ഡാമുകൾ മേസണറി കൺസ്ട്രക്ഷനുകളാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രീ ബോർഡ് ഇൻ എ ഡാമിസ്, ഒരു ഡാമിലുള്ള ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ അലവൻസിനെയാണ് നമ്മൾ ആക്ച്വലി ഫ്രീ ബോർഡ് എന്ന് പറയുക. യൂഷ്വലി അതൊരു ഒരു ഡാമിൽ ഒരു ഫ്രീ ഒരു വാട്ടർ ലെവൽ വരികയാണെങ്കിൽ ആ വാട്ടർ ലെവലിൻ്റെ മുകളിലേക്കുള്ള ബാക്കി ഭാഗത്തിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീ ബോർഡ് തന്നെ ഗ്രോസ് ഫ്രീ ബോർഡ് ഉണ്ട്, അതേപോലെ തന്നെ നെറ്റ് ഫ്രീ ബോർഡ് ഉണ്ട്. ഗ്രോസ് ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ള വാട്ടർ ലെവലിൽ നിന്ന് മുകളിലേക്ക് ക്രസ്റ്റിൻ്റെ ടോപ്പ് വരെയുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗ്രോസ് ഫ്രീ ബോർഡ് എന്ന് പറയുക. എന്നാൽ മാക്സിമം വാട്ടർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ഡാമിനും മാക്സിമം കപ്പാസിറ്റി ഉണ്ടാവും. ആ മാക്സിമം കപ്പാസിറ്റി എത്തിക്കഴിയുമ്പോഴും എന്ത് ചെയ്യണം, ഒരു സെർട്ടൺ പോർഷൻ ഒരു വെർട്ടിക്കൽ ക്ലിയറൻസ് അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ നെറ്റ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. സോ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർജിൻ ബിറ്റ്വീൻ ദ വാട്ടർ ലെവൽ ആൻഡ് ദ ടോപ്പ് ഓഫ് ദ ഡാം. വാട്ടർ ലെവലും ഡാമിൻ്റെ ടോപ്പും തമ്മിലുള്ള ആ വെർട്ടിക്കൽ ക്ലിയറൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ വന്ന സമയത്ത് ഇതിൻ്റെ ആൻസറായിട്ട് റിവൈസ്ഡ് ആൻസർ കീയിൽ പോലും നൺ ഓഫ് ദീസ് എന്നുള്ള ആൻസറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഫ്രീ ബോർഡ് ഇവിടെ എന്ത് ഫ്രീ ബോർഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഗ്രോസ് ഫ്രീ ബോർഡാണോ നെറ്റ് ഫ്രീ ബോർഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സിംപ്ലി ഫ്രീ ബോർഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫ്രീ ബോർഡ് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ലെവലിൽ നിന്ന് ടോപ്പ് ഓഫ് ദി ഡാം വരെ എടുക്കുന്ന എന്താണ്, ഫ്രീ ബോർഡാണ്. ആൻസർ കീ വന്നത് തെറ്റാണ് എങ്കിൽ കൂടിയും ഡി എന്ന് പറഞ്ഞ ആൻസർ എഴുതിയവർക്കേ അതിന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണ് എന്ത് ചെയ്തത്, റിവിഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ലിക്വിഡ് ദ വേരിയേഷൻ ഇൻ ഇറ്റ്സ് വോളിയം വിത്ത് വേരിയേഷൻ ഓഫ് പ്രഷർ ഇസ് നോൺ ആസ്. പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലിക്വിഡിന് വോളിയത്തിൽ വേരിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഫിനോമിനനെ നമ്മൾ എന്താണ് പറയാന്നുള്ളതാണ് ചോദ്യം. ആ ഫിനോമിനനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്, ഒരു ലിക്വിഡിൻ്റെ മാസ് ബൈ വോളിയം, അതാണ് മാസ് ഡെൻസിറ്റി, അല്ലെങ്കിൽ സിംപ്ലി നമ്മളതിനെ ഡെൻസിറ്റി എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് ലിക്വിഡ് പ്രഷർ? ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് കോളം സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബോട്ടത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ സിംപ്ലി ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം കംപ്രസിബിലിറ്റി കൂടി കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, ആൻഡ് കംപ്രസിബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റി
ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പാത്ത് ഫോളോഡ് ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ ഇസ് കോൾഡ് ആസ്. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മോഷനിലാണെങ്കിൽ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ പാത്ത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിനെയാണ് നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയുക. അപ്പോൾ പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രേസ് ചെയ്യാണെന്ന് വിചാരിക്കുക. അങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അതിനെ പാത്ത് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ പാർട്ടിക്കിളിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതാണ് പാത്ത് ലൈൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു സിംഗിൾ കർവ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ ഒരു കർവാണ് ഉണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് സ്ട്രീം ലൈൻ? സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കർവ്, ഒരു ഇമാജിനറി കർവാണ്. ആ കർവ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ആ കർവിൽ എവിടെയെങ്കിലും നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് അതിന് ടാൻജൻഷ്യൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യും, ആ ടാൻജൻഷ്യൽ ലൈൻ തരും എന്നുള്ളതാണ് പ്രത്യേകത. സോ അതിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് സ്ട്രീക്ക് ലൈൻ? സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ പാത്ത് നമ്മൾ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു സ്ട്രീക്ക് ലൈൻ എന്ന് പറയാം. ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്ത് വരുന്ന എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെയും പാത്ത് നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരയ്ക്കുന്ന ആ ഒരു ലൈനുകളെയാണ് നമ്മൾ സ്ട്രീക്ക് ലൈൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു സ്റ്റഡി ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും പാർട്ടിക്കൾ ഒരേ പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോവുക സ്റ്റഡി ഫ്ലോയിൽ. അപ്പോൾ പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും എന്താവും, ഒരു സ്റ്റഡി ഫ്ലോയുടെ കേസിൽ കോമൺ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ എ ഡാം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ്. ഒരു ഡാമിൽ വരുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഒരു ഡാമിൽ വരുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അതിൻ്റെ ഡെപ്തിനെയും അതേപോലെ തന്നെ ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ പ്രഷർ എപ്പോഴും എന്ത് ചെയ്യും, ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഒരു ഗ്രാവിറ്റി ഡാം എടുക്കുകയാണെങ്കിൽ ഗ്രാവിറ്റി ഡാമിൻ്റെ പ്രഷർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ തന്നെ മുകൾ ഭാഗം സീറോയും താഴ്ഭാഗം മാക്സിമം ആയിരിക്കും വരിക. അപ്പോൾ ഒരു ലിക്വിഡ് കോളം മാക്സിമം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെപ്തിനെ എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. ഇനി രണ്ടാമത്തത് അതിൻ്റെ ഷേപ്പാണ്. നമുക്കറിയാം ആർച്ച് ഡാമിൽ വരുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഗ്രാവിറ്റി ഡാമിൽ വരുന്ന പ്രഷറും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ അതെങ്ങനെയാണ് വരുന്നത്, അത് ആ ഡാമിൻ്റെ ഷേപ്പ് കാരണമാണ് വരുന്നത്. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ എ ഡാം ഡിപ്പെൻഡ്സ് അപ്പോൺ ഷേപ്പ് ആൻഡ് ഡെപ്ത്. ഓക്കെ, സോ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓഫ് പവർ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഒരു ഗിവൺ പീരീഡിൽ ആവറേജ് ലോഡും അതേപോലെ തന്നെ മാക്സിമം ഡിമാൻഡും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ ലോഡ് ഫാക്ടർ എന്നാണ് പറയുന്നത്. ഇത് എവിടെ വരുന്ന ടേമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ശരിക്കും ലോഡ് ഫാക്ടർ എന്നുള്ളത്. സോ ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓഫ് പവർ, അതിനെയാണ് നമ്മൾ ലോഡ് ഫാക്ടർ എന്ന് പറയാം. ഇനി വാട്ട് ഈസ് കപ്പാസിറ്റി ഫാക്ടർ? എന്താണ് നമ്മൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പവർ ഡിവൈഡഡ് ബൈ അതിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം പവർ, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണോ, എത്ര പവർ ആണോ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണോ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടു മാക്സിമം ഔട്ട്പുട്ട്, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയും. കപ്പാസിറ്റി ഫാക്ടർ എന്നുള്ള ഒരു ടേം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറിഗേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ആവറേജ് ഡിസ്ചാർജ്, കനാലിൻ്റെ ഡിസ്ചാർജ്, ആവറേജ് ഡിസ്ചാർജും അതേപോലെ തന്നെ മാക്സിമം ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയാറുണ്ട്. വാട്ട് ഈസ് യൂട്ടിലൈസേഷൻ ഫാക്ടർ? യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എക്യുപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര സമയത്തേക്ക് ഉപയോഗിക്കുന്നു, ടു റേഷ്യോ ബിറ്റ്വീൻ ദ ടൈം ടു വിച്ച് ആൻ എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ദ മാക്സിമം ടൈം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, അതിനെയാണ് നമ്മൾ ആ റേഷ്യോനെ നമ്മൾ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അർജിലീഷ്യസ് റോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അർജിലീഷ്യസ് റോക്ക് എന്തിനുള്ള എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ സ്ലേറ്റ് ആണ് എന്ന് മനസ്സിലാവും. കാരണം ബ്രിക്ക് എന്തല്ല, ഒരു റോക്കല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, സ്ലേറ്റ് ആണ്. ഓക്കെ, അർജിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അർജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ക്ലേ ആണ് അല്ലേ. ക്ലേ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന റോക്കുകളെയാണ് നമ്മൾ അർജിലീഷ്യസ് റോക്ക് എന്ന് പറയുക. അപ്പോൾ അർജിലീഷ്യസ് റോക്കിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ലേറ്റ് ആണ്. മറ്റൊന്ന് ലാറ്ററേറ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെട്ടുകല്ല് എന്താണ്, അർജിലീഷ്യസ് റോക്കിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ കാവോലിൻ എന്ന് പറഞ്ഞ റോക്കും എന്താണ്, അർജിലീഷ്യസ് റോക്കിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ കൽക്കേരിയസ് റോക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കാൽഷ്യം കൂടിയ റോക്ക് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സ്റ്റോൺ ആണ് മാർബിൾ എന്നുള്ളത്. മാർബിളും എന്താണ്, ഒരു കൽക്കേരിയസ് റോക്കാണ്. പിന്നെ മറ്റൊന്ന് സിലീഷ്യസ് റോക്കാണ്. സിലീഷ്യസ് എന്ന് പറഞ്ഞാൽ സിലിക്കയുടെ കണ്ടന്റ് കൂടുതലുള്ള റോക്കുകളാണ് സിലീഷ്യസ് റോക്ക് എന്ന് പറയുക.
ഗ്രാനൈറ്റും ക്വാഡ്സൈറ്റും ഒക്കെ എന്താണ് സിലീഷ്യസ് റോക്കിന് എക്സാമ്പിളാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് ഈസ് ഐ എസ് കോഡ്. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് ഈസ് ഐ എസ് കോഡ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിനെ കുറിച്ച് പറയുന്ന ഐ എസ് കോഡ് ഏതാണ് എന്നുള്ളതാണ്. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിന്റെ സ്പെസിഫിക്കേഷനുകൾ മാത്രം പറയുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ കോഡാണ് ഐ എസ് കോഡ് 6909-1990 എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റുകൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളുടെ റേഷ്യോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിന്റെ ഐ എസ് കോഡിൽ പറയുന്നത്. അത് 6909-1990 എന്നുള്ള കോഡാണ് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റിന്റെ ഐ എസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.